രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ പുനഃസംഘടനയ്ക്കായി കാതോർക്കുകയാണ് രാജ്യം പ്രത്യേകിച്ചും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എപ്പോഴും കേന്ദ്രമന്ത്രിസഭ എന്ന് കേൾക്കുമ്പോൾ പ്രതീക്ഷയുടെ ഉറ്റുനോക്കാറുണ്ട് കാരണം രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ആര് കേന്ദ്രമന്ത്രിയാകുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ ഉറ്റുനോക്കിയത് അവിടെ വി മുരളീധരനായിരിക്കുമോ കുമ്മനം രാജശേഖരനായിരിക്കുമോ കേന്ദ്രമന്ത്രി എന്നുള്ള ചോദ്യങ്ങൾക്ക് വി മുരളീധരൻ എന്ന മറുപടി നൽകിക്കൊണ്ടാണ് കേന്ദ്രം ആദ്യം കേരളത്തിന് തീരുമാനങ്ങൾ നൽകിയത് ഇപ്പോഴത്തെ ഒരിടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി എന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട താരം മുൻ എം കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യങ്ങൾക്കായി ഏവരും കാതോർക്കുകയാണ് ഏതായാലും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചോദ്യവും വെല്ലുവിളിയും ഉയർത്തണമെങ്കിൽ കേരളത്തിൽ നിന്നും ഒരു മികച്ച നേതാവിനെ കണ്ടെത്തണമെന്നുള്ളത് ബി ജെ പിക്കുമറിയാം മിഷൻ ദക്ഷിണേന്ത്യ ഒരു വശത്ത് ബിജെപി അണിയറയിൽ നീക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുമോ എന്നതർക്കമുള്ള കാര്യങ്ങൾ ഏവരും ഉറ്റുനോക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന കേരളത്തിന്റെ ജനപ്രിയ താരം കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ വളരെ നേരത്തെ തന്നെ പ്രചാരണ പരിപാടികളുമായി ബി ജെ പി ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും സി പി എം ഭയപ്പാടിലാണ് അതേ കരുക്കളുമായി സി പി എം എത്തുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് ഇനി പാർട്ടി ഓഫീസും പാർട്ടി കേഡർമാരും ഉണ്ടാകില്ലെന്നും ഓഫീസിനെ കാര്യാലയവും കേഡറെ പ്രവർത്തകനുമാക്കുമെന്നും ബി ജെ പി കേന്ദ്ര നിർദ്ദേശം പുറത്തുവന്നതിന് പിന്നാലെ സമാനമായ ചില നീക്കങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ തന്നെ പല സൂചനകളും പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ചും സുരേഷ് ഗോപി ബി ജെ പി കോർ കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താല്പര്യ പ്രകാരമാണ് സുരേഷ് ഗോപിയെ ബി സംസ്ഥാന കോർ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത് പാർട്ടി പ്രവർത്തനത്തിൽ സുരേഷ് ഗോപിയുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ചില നീക്കങ്ങൾ കേരളത്തിൽ കേന്ദ്ര ബി ജെ പി നടത്തുമ്പോൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൂടി കൊണ്ടുവരുമോ എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിലേക്ക് സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ ബി ജെ പി വിപുലീകരിക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് നിർണായകമായ സ്ഥാനമാനങ്ങൾ കേന്ദ്രം നൽകുന്നതും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു പതിവ് മുഖങ്ങൾക്ക് പകരം പുതുമുഖങ്ങൾ വരേണ്ടതിനെക്കുറിച്ച് അന്ന് തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നു അന്ന് സുരേഷ് ഗോപിയെക്കുറിച്ച് നരേന്ദ്രമോദി അന്വേഷിച്ച വിവരങ്ങളും ചർച്ചയായിരുന്നു പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും മാത്രം കോർ കമ്മിറ്റിയിൽ വരിക എന്നതായിരുന്നു പാർട്ടിയിലെ പതിവ് രീതി എന്നാൽ ഇതിന് മാറ്റം വരികയാണിപ്പോൾ സുരേഷ് ഗോപിയുടെ താരമൂല്യത്തിലൂടെ നേട്ടമുണ്ടാക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമാക്കുന്നത് എന്നതുതന്നെയാണ് സൂചന ഏതായാലും സുരേഷ് ഗോപിയുടെ വാക്കുകളും കേരളം എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് എം പി അല്ലെങ്കിലും ആൾക്കാർ തന്നെ വിട്ടിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞതും സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ജനപിന്തുണയുമൊക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിലും ചർച്ചയാകാറുണ്ട് എം പി എന്ന നിലയിൽ കാലാവധി കഴിഞ്ഞെങ്കിലും നിരവധി പേർ എപ്പോഴും സുരേഷ് ഗോപിയെ തേടിയെത്തുകയാണ് നിരവധി ആളുകൾ നിവേദനവുമായി സുരേഷ് ഗോപിയെ കാണാൻ എത്തുകയാണ് മാത്രമല്ല ഔദ്യോഗിക ലെറ്റർ ഹെഡും ഇമെയിൽ ഐ ഡി ഹോട്ട്ലൈൻ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ട സഹായഹസ്തവുമായി എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് സുരേഷ് ഗോപി നേരത്തെ ബി ജെ പി വിടുന്നുവെന്നുള്ള ചില വാർത്തകൾ വന്നെങ്കിലും അതിനെയൊക്കെ തള്ളി സുരേഷ് ഗോപി തന്നെ രംഗത്ത് വന്നതോടെ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജെ പി നദ്ദയ്ക്കും രാജ്നാഥ് സിംഗിനും ഉറച്ച പിന്തുണ നൽകുമെന്നും ബിജെപി വിട്ട് എങ്ങോട്ടുമില്ലെന്നും സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിരുന്നു